പച്ചക്കറി വാങ്ങാൻ കാത്തു നിൽക്കുകയാണിവർ. വീട്ടമ്മമാരാണ് ഏറെയും. ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ഇവരുടെ മുന്നിലേക്ക് പച്ചക്കറികൾ വരവായി. താൽക്കാലിക വിൽപ്പന കേന്ദ്രം ഒരുങ്ങി. പച്ചക്കറികൾ ഓരോന്നായി കൺമുന്നിൽ നിരന്നു. ഫാം ഫ്രഷ് ഉൽപ്പന്നങ്ങൾ, കീടനാശിനികൾ അടിക്കാത്ത വിഷരഹിതമായ ചീരയും വഴുതനയും, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെയുണ്ട് കൂട്ടത്തിൽ. ജൈവ പച്ചക്കറികളുടെ വെട്ടിത്തിളക്കം കൺമുന്നിൽ. വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഉദ്യോഗസ്ഥരാണ്. പച്ചക്കറികൾ വിൽക്കുന്നതിൻ്റെയും കാശു വാങ്ങുന്നതിൻ്റെയും എല്ലാം ചുമതല ഇവർക്കാണ്. ഇവർക്കെന്താ ഈ പച്ചക്കറി ചന്തയിൽ കാര്യം എന്ന് ചോദിച്ചാൽ കാരണം വ്യക്തമാകും. ജയിലിലെ ഉദ്യോഗസ്ഥരാണിവർ. അതെ, ജയിലിൻ്റെ നാലു മതിലുകൾക്കുള്ളിൽ വിളഞ്ഞതാണ് ഈ ജൈവ പച്ചക്കറികൾ. ഏറെക്കാലം ജയിൽവാസം അനുഭവിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേല ജയിലിലെ തോട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ജയിൽ തോട്ടത്തിലെ ചെടികളെ പരിചരിച്ചപ്പോഴൊക്കെയും സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ജയിലിലെ തോട്ടങ്ങൾ ഇന്ന് സാർവത്രികമാണ്. അതെ, ജയിൽ എന്നത് വെറുമൊരു തടവറയല്ല, കുറ്റവാളികൾ എന്ന മുദ്രകുത്തപ്പെട്ടവരുടെ തിരുത്തൽ കേന്ദ്രം കൂടിയാണിത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വഴി നടത്താനുള്ള തിരുത്തൽ കേന്ദ്രം. ശിക്ഷിക്കപ്പെട്ടവരുടെ മാനസിക സംഘർഷം കുറയ്ക്കണം, ഒപ്പം നാളെ പുറത്തിറങ്ങുമ്പോൾ ജീവിക്കാനുള്ള ഒരു തൊഴിൽ പരിശീലനവും. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി മഹത്തായ കർമ്മമാണ് ജയിലിലെ കൃഷിത്തോട്ടങ്ങൾ നിർവഹിക്കുന്നത്. ജയിലിലെ ഒരു കൃഷിത്തോട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം കരമനയിലെ സ്പെഷ്യൽ സബ് ജയിൽ. രണ്ടായിരത്തി പത്തിലാണ് ഈ സ്പെഷ്യൽ സബ് ജയിൽ ആരംഭിച്ചത്. മൂന്ന് മാസം വരെ തടവ് ശിക്ഷ ലഭിച്ചവരാണ് ഇവിടെ എത്തുന്നത്. വിചാരണ തടവുകാരുമുണ്ട്. തടവറയിലെ വാസം ആരുടെയും മനസ്സിനെ വ്യാകുലപ്പെടുത്തും, അസ്വസ്ഥമാക്കും. പുറത്തിറങ്ങുമ്പോൾ ഒരു ജയിൽ പുള്ളിയായി മുദ്ര കുത്തുന്ന സമൂഹത്തിൻ്റെ വിമർശന ശരങ്ങളുടെ ഓർമ്മ ഇവരെ കുത്തിനോവിക്കും. അഴികൾക്കുള്ളിൽ ജീവിതം ഓരോ മനുഷ്യനെയും വ്യത്യസ്തമാക്കും. പക്ഷേ ഈ മാറ്റം നല്ലതിനാവണം. സമൂഹത്തിനും വ്യക്തിക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതുമാകണം. അല്ലാതെ കുറ്റവാളിയുടെ ക്രിമിനൽ വാസന പരിപോഷിപ്പിക്കുന്ന തരത്തിലാവരുത്. കൂടാതെ ജയിലിലെ മടുപ്പിക്കുന്ന ഏകാന്ത വാസത്തിനിടെ മനസ്സുകൾക്ക് അല്പം സാന്ത്വനവും ആവശ്യമാണ്. ഒരു ചികിത്സയുടെ പ്രയോജനം ലഭിക്കുന്ന ഹോർട്ടിക്കൾച്ചർ തെറപ്പി. ഉദ്യാനത്തിലെ ചെടികൾക്ക് അവയുടെ പച്ച നിറത്തിന് നൽകാൻ കഴിയുന്ന സാന്ത്വനം. ഈ ചിന്തയോടെയാണ് ജയിലിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കൃഷിവകുപ്പും ജയിൽ വകുപ്പും കൈകോർത്തപ്പോൾ തടവറയിലെ തോട്ടങ്ങൾ യാഥാർത്ഥ്യമായി. സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് കേരളത്തിലെ ജയിലുകളിലാണ്. ഇപ്പോൾ ഞാൻ ഒരു വർഷത്തിന് മുമ്പ് കേരള ജയിൽ വകുപ്പിൻ്റെ മേധാവിയായി ചുമതലയേറ്റപ്പോൾ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ
നമുക്ക് ഓർഗാനിക്കായിട്ട് ജൈവ പച്ചക്കറി കൃഷി ചെയ്യാമെന്നൊരാശയം മുന്നോട്ട് വയ്ക്കുകയും ഇവിടെ ഇപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ തുറന്ന ജയിലുകളിലും സെൻട്രൽ ജയിലുകളിലും ഒക്കെ ജൈവ പച്ചക്കറി നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ തുറന്ന ജയിലുകളിലും സെൻട്രൽ ജയിലുകളിലും താമസിക്കുന്നവർ തടവുകാരാണ്, ശിക്ഷിക്കപ്പെട്ട തടവുകാരാണ്. അതേസമയം വിചാരണ തടവുകാർ സാധാരണ ജോലി ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. ജില്ലാ ജയിലുകളിൽ, സ്പെഷ്യൽ സബ് ജയിലുകളിൽ അവിടെയൊക്കെ കിടക്കുന്ന വിചാരണ തടവുകാർ വളരെ ചെറിയ സമയത്തേക്ക് മാത്രം ജയിലുകളിൽ വരുന്നവരാണ്. അപ്പോൾ പൊതുവെ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. പക്ഷെ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം അവർക്കൊരു പരിശീലനവും കൂടെ ആയിക്കൊള്ളട്ടെ എന്ന രീതിയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ജൈവ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ടെടുത്ത് ചെയ്യുന്ന ഒരു ജയിലാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിൽ. കൃഷി വകുപ്പിൻ്റെ സഹായം അതിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു, മാർഗനിർദ്ദേശം നൽകാനായി കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ കിട്ടുന്ന സമയം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിക്കുകയും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഒരു കൃഷി എന്ന് പറയുമ്പോൾ, ഒരു പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ ആൾക്കാർ ജോലി ചെയ്യാനുള്ള ആൾക്കാരുടെ കുറവാണ്. അപ്പോൾ നമ്മുടെ ജയിലുകളിൽ അതിൻ്റെ അഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല, കാരണം തടവുകാർ തന്നെ വളരെ നല്ല രീതിയിൽ ഇതുമായിട്ട് ചേർന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പച്ചപ്പിൻ്റെ ഇടയിൽ കുറച്ച് സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കുറയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെയും പലപ്പോഴും ഹോബി തന്നെ ഗാർഡനിങ് ആയിരിക്കാം. അതുപോലെ ഈ ജയിലിനകത്ത് വന്ന് പെടുന്ന ആൾക്കാർ പലതരം വിവിധ സാഹചര്യങ്ങളാൽ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ സമ്മർദ്ദം അനുഭവിച്ച്, അതുപോലെ ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടിയാലും അങ്ങനെയൊക്കെയുള്ള, അത് ശിക്ഷിക്കപ്പെട്ടാലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന, എന്ത് പറഞ്ഞാലും സ്വാതന്ത്ര്യമാണല്ലോ ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായും ഡിപ്രഷൻ ഒരു പരിധിവരെ ബാധിച്ചിരിക്കുന്ന ആൾക്കാരാണ് പ്രിസണിലുള്ളത്. അവർക്ക് ഇതുപോലെയുള്ള പ്രകൃതിയുമായിട്ട് കുറച്ചും കൂടെ ചേർന്ന് ഇടപഴകി കൃഷി നടത്തുമ്പോൾ അവർക്ക് അവർ തന്നെ ഒരു മാനസിക ഉല്ലാസം, അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ടെൻഷൻ റിലീസ് കിട്ടുന്നുണ്ട്. അവരുടെ ടെൻഷനൊക്കെ വളരെ കുറയുന്നുണ്ട്. മണ്ണിലായിട്ട് ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നു, അവരുടെ മുന്നിൽ തന്നെ തോട്ടം യാഥാർത്ഥ്യമാകുന്നു, അവർ കൊടുക്കുന്ന ജോലിക്കുള്ള പകരം ഒരു ഇത് കിട്ടുന്നു എന്നൊക്കെ അവർ അറിയുമ്പോഴുള്ള ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം തീർച്ചയായിട്ടും ജയിൽ അന്തേവാസികൾക്കും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ജയിലിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. അത് അകത്തുള്ളവർക്കും പുറത്തുനിന്നെത്തുന്നവർക്കും ബാധകമാണ്. മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണമുള്ള ജയിലിൽ കൃഷി വകുപ്പിൻ്റെ സംരംഭമാണെന്ന പരിഗണനയോടെയാണ് കൃഷിദീപത്തിന് അനുമതി ലഭിച്ചത്. പക്ഷേ ഒരു നിബന്ധന, അന്തേവാസികളുടെ ഐഡന്റിറ്റി പകർത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ അന്തേവാസികൾ വരുന്ന ഭാഗങ്ങളിൽ ഫോക്കസ് ഔട്ട് ആകും. പ്രേക്ഷകർ ക്ഷമിക്കണമെന്ന് അപേക്ഷ. പുലർച്ചെ 6 മണിയോടെ ജയിലിലെ ഒരു ദിവസം ആരംഭിക്കും. അന്തേവാസികളുടെ ഹാജർ എടുത്തു കഴിഞ്ഞാൽ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ തടവറയ്ക്ക് പുറത്തേക്ക്. പ്രഭാത കർമ്മങ്ങൾക്ക് പ്രത്യേക സമയമുണ്ട്. തുടർന്ന് ഭക്ഷണത്തിന് ശേഷം വിവിധ ജോലികളിൽ വ്യാപൃതരാകുന്ന അന്തേവാസികളെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊപ്പം അയയ്ക്കും. ഇവിടെ പലതരം പ്രവർത്തനങ്ങളുണ്ട്, അന്തേവാസികളെ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രവൃത്തികൾ. അതിലൊന്നാണ് കൃഷി. പച്ചക്കറിയാണ് പ്രധാനമായും നട്ടുവളർത്തുന്നത്. കൃഷി വകുപ്പിൻ്റെ സഹായമുണ്ട്. തൈകൾ ലഭ്യമാക്കുന്നതിൽ, ജൈവ വളങ്ങളും കീടനാശിനികളും ലഭ്യമാക്കുന്നതിൽ, കൃഷി അറിവുകൾ ലഭ്യമാക്കുന്നതിൽ ഒക്കെയും കൃഷി വകുപ്പിൻ്റെ സഹായമെത്തുന്നു. ഈ പച്ചക്കറികൾ ഇത്രയും മികവുറ്റ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് കൃഷി വകുപ്പ് നൽകുന്ന പരിശീലന ക്ലാസുകളും സഹായിച്ചു. അതിനൊപ്പം അന്തേവാസികളുടെ പ്രയത്നവും ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹകരണവും ഒത്തുചേർന്നപ്പോൾ ജയിലിലെ ഉദ്യാനം സൂപ്പർ ഹിറ്റായി.
മുൻപ് പ്രിസൺസ് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നീട് കാലക്രമത്തിൽ അതിൽ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ടുകാലത്ത് ജയിൽ എന്ന് പറയുന്നത് ഒരു തടവറ അല്ലെങ്കിൽ കസ്റ്റഡിയും കെയറും മാത്രം നോക്കിയാൽ മതി. കൊണ്ടുവരുന്ന ആൾക്കാരെ ജയിലിൽ പാർപ്പിക്കുക, അവരെ കോടതി പറയുന്ന ദിവസങ്ങൾ ഹാജരാക്കുക, അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് അവരെ പുറത്തു വിടുക. ഈ ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊക്കെ വളരെ വ്യത്യാസമുണ്ടായി. കാഴ്ചപ്പാട് തടവുകാരോടുള്ള കാഴ്ചപ്പാടും അല്ലെങ്കിൽ തടവുകാർക്ക് സമൂഹത്തോടുള്ള കാഴ്ചപ്പാടും വളരെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് കേരള പ്രിസൺ ആക്ട് 2010 കേരള പ്രിസൺ റൂൾ 2014 വന്നതിന് ശേഷം സെൻട്രൽ ജയിലുകളെയും വനിതാ ജയിലുകളെയും ഓപ്പൺ ജയിലുകളെയും സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമെന്നും വനിതാ ജയിലുകളെ വനിതാ പ്രിസൺസ് അല്ലെ വനിതാ ജയിൽ ആൻഡ് കറക്ഷണൽ ഹോമെന്നും ഓപ്പൺ ജയിലുകൾ ഓപ്പൺ ജയിൽ ആൻഡ് അല്ലെ ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമെന്നും അറിയപ്പെടുന്നു. അതായത് തടവുകാരെ വരുന്ന തടവുകാരെ റീഹാബിലിറ്റ് അവരെ കറക്റ്റ് ചെയ്തു റിഫോം ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക, പുറത്ത് നല്ല മനുഷ്യരാക്കി പുറത്തയക്കുക. ആ പുറത്തുള്ള ഒരു പുതുജീവിതത്തിനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടോ ജയിൽവാസം കണക്കാക്കണം, അവരെ എക്യുപ്പ് ചെയ്യാന്നുള്ളതാണ്. ഒരു കാലത്ത് ഇത്തരത്തിൽ പ്രസൻസ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പൊതുജന മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ച തീർച്ചയായും പീനലൈസിങ് എന്നുള്ളത് തന്നെയാണ്. ശേഷം ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും പല വൊക്കേഷൻസിലേക്കും ഒക്കെ തടവുകാരെ കാലങ്ങളായിട്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഫാമിങ്ങിന് ഇതിൽ എത്രത്തോളം ഒരു റോളുണ്ട്, സാധ്യതയുണ്ട്? കൃഷി എന്ന് പറയുന്നത് ആരുടെയും മനസ്സിന് സന്തോഷവും കുളിർമയും ഒക്കെ നൽകുന്ന കാര്യമാണ്. ജയിലുകളിൽ കൃഷി, വെജിറ്റബിൾ കൃഷി ഇപ്പം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു തുണ്ട് ഭൂമി പോലും അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ഉപയോഗപ്രദമല്ലാതെ അല്ലെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു രീതിയിൽ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്പം പോലും തരിശാക്കി ഇടാതെ ശരിക്കും മാൻ പവർ ഉള്ള ഒരു സ്ഥാപനമാണ് ജയിലുകളെന്ന് പറയുന്നത്. അവരുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പച്ചക്കറികൾ ധാരാളം വളർത്തുന്നുണ്ട്. അത് ജൈവ പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. ആ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ തടവുകാർക്കും അത് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടുന്ന ആനന്ദം വളരെയാണ്, സന്തോഷമാണത് ചെയ്യുന്നത്. രാവിലെ തന്നെ അവർ ഇറങ്ങിയാണ് പച്ചക്കറി ജൈവ പച്ചക്കൃഷി കൃഷിക്ക് വേണ്ടി. ജയിലിലെ അന്തേവാസികളും മനുഷ്യരാണ്. ഒരു നിമിഷത്തിന്റെ വികാരത്തളലിൽ അരുതാത്തത് ചെയ്തപ്പോൾ നിയമം ശിക്ഷ വിധിച്ച് കാരാഗൃഹത്തിലെത്തിച്ചവർ. പുറത്ത് ഇവരെ കാത്തിരിക്കുന്ന കുടുംബമുണ്ട്, സമൂഹമുണ്ട്. അഴികൾക്കുള്ളിലെങ്കിലും ഇവർക്കും മാനുഷികമായ അവകാശങ്ങളുണ്ട്, പരിഗണനകളുണ്ട്. അവയൊക്കെയും ജയിലിനുള്ളിലും ഉറപ്പുവരുത്തുന്നു. ഇപ്പം തന്നെ പല ഓർഗനൈസേഷൻസും ഗവൺമെൻറ് നേതൃത്വത്തിലും അതെ അല്ലാണ്ട് എൻ ജി ഒസും ഒക്കെയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ളൊരു മേഖലയിലേക്കൊക്കെ കൈവയ്ക്കുന്നുണ്ട്. ഉദാഹരണം മെൻ്റൽ ഹോസ്പിറ്റലിനുള്ളിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല എൻ ജി ഒസും കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഇത്തരത്തിലൊരു തെറാപ്പി അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായും എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റും പ്രിസൺസ് ആൻഡ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും ജയിലുകളിൽ ഇത്തരത്തിലുള്ള ഒരു തെറപ്പി നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും ജയിലുകളിലെല്ലാം വളരെയധികം നല്ല രീതിയിൽ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല രീതിയിൽ പച്ചക്കറി കൃഷിയും കൃഷിയിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയായാലും എല്ലാം നല്ല രീതിയിൽ കിട്ടാവുന്ന അത്രയും എൻ ജി ഒസിൻ്റെയും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായത്തോടുകൂടി ഈ ജയിലുകളിലെല്ലാം നല്ല രീതിയിൽ ഒരു കാർഷിക വിപ്ലവം അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ഒരു പച്ചക്കറി കൃഷിയിലുള്ളൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടായിരിക്കുക. നേരത്തെ നമുക്ക് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ പിന്നെ ജയിലുകളിലും ഒരു സ്റ്റാൾ തുടങ്ങി ഒരു ആഴ്ചയിൽ ഒരു 3 ഒരു 3 നമുക്ക് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ജയിലിലെടുത്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. നല്ല പച്ചക്കറിയാണ്, അതിനകത്ത് വിഷരഹിത പച്ചക്കറിയാണ്. സമൂഹത്തിലേക്ക് മടങ്ങിയെത്തുന്ന ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് എത്തുന്ന അന്തേവാസികൾക്ക് അവരുടെ ഒരു സൊസൈറ്റിയിൽ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു എക്യുപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സോഷ്യലൈസേഷനിലൊക്കെ ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ സഹായിക്കാൻ എന്തുകൊണ്ടും ഈ ഫാമിങ്ങും അത്തരത്തിൽ ചെടിയുമായിട്ടുള്ള സഹവാസവും ഒക്കെ
അവർക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഈ ഫാമിൽ വിസിറ്റ് ചെയ്ത പ്രിസൺ ഫാമിൽ വിസിറ്റ് ചെയ്തപ്പോൾ തോന്നിയ ഒരു ഒപ്പീനിയൻ. ചെടികളുടെ ലോകം അന്തേവാസികൾക്ക് പ്രത്യേക അനുഭൂതി പകരുന്നു. വെള്ളവും പരിചരണവും നൽകുമ്പോൾ വിത്തിൽ നിന്നും ഉയർകൊള്ളുന്ന തലപ്പുകൾ, കുഞ്ഞിക്കൈകൾ നീട്ടി അവ വളരുമ്പോൾ പന്തലിലേക്ക് വഴി നടത്താൻ ഒരു കൈ സഹായം വേണം. ശാഖികളിൽ ഉണരുന്ന മുട്ടുകൾ പൂക്കളാവുന്നു. കാണെ കാണെ അവ വളർന്ന് കായ്കളാകുന്നു. തങ്ങൾ നട്ട ചെടികൾ നന്നായി വളരുന്നത് ഇവർക്ക് നൽകുന്ന സന്തോഷം വലുതാണ്. ഒരുപക്ഷേ തുടർന്നുള്ള ജീവിതത്തെ നന്നായി ഒരുക്കാനുള്ള മാനസിക ഊർജവും ഈ ചെടികൾ ഇവർക്ക് പകരുന്നുണ്ടാവാം. എത്ര മാസമായി ഇവിടെ എത്തിയിട്ട്? 15 മാസത്തോളമായി. ഇദ്ദേഹം 7 മാസമായി. 7 മാസമായി. പുറത്ത് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? കൃഷിപ്പണിയായിരുന്നു. ഇദ്ദേഹം കൃഷിപ്പണിയാണോ? അപ്പൊ കൃഷിയെ കുറിച്ച് ഒരു നല്ല ധാരണയുണ്ട് അല്ലേ? പുറത്ത് നിങ്ങൾ ജീവിച്ചിരുന്നതിൽ നിന്നും പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ മൂലമായിരിക്കണം നിങ്ങൾ ഇവിടെ എത്തിയത്. അതെ. എന്തുകൊണ്ടും അത് ഒരു നല്ല ഒരു കാര്യമായിട്ട് നമ്മളും കരുതുന്നില്ല. എന്നിരുന്നാലും ഇവിടെ വരുമ്പോ കൃഷി ചെയ്യാനുള്ള ഒരു അവസരം, ഇത്തരത്തില് പല തരത്തിലുള്ള പച്ചക്കറികളൊക്കെ ചെയ്യാനൊരു സാധ്യത ഇവിടെ ഉണ്ടായി. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സെല്ലിലുള്ള ഒരു ജീവിതം അതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും പറമ്പിലിറങ്ങി ഒരു ജോലി ചെയ്യാൻ അവസരം കിട്ടുന്നത് നമുക്ക് സന്തോഷമായിരുന്നു. ശരീരത്തിനൊരു ഉന്മേഷണം കിട്ടും. പിന്നെ പുറത്ത് ഒരു പണി ചെയ്യണമെന്നുള്ളൊരു താല്പര്യം നമുക്കുണ്ട്. ആ രീതിയിൽ നമ്മൾ പണി ചെയ്യുന്നു. ഉള്ളൂ. എത്ര മണിക്കാണ് കാലത്ത് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക ജോലിക്ക് വരുന്നത്? 7 മണിയാകുമ്പോൾ. 7 മണി മുതൽ ജോലിക്കുണ്ട്. അപ്പൊ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലിയിലേക്ക് കയറാമെന്നാണ്. അത് ശരി. കിളയും വിത്ത് നടിയിലും അല്ലെങ്കിൽ പറിച്ച നടിയിലും വളമിടലും ഒക്കെ നിങ്ങൾ തന്നെയല്ലേ? അതിൽ ഉദ്യോഗസ്ഥരുടെ റോൾ എന്തുമാത്രം ഉണ്ട്? അവർ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്? അവരെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ഈ പണി മുന്നോട്ട് നമ്മൾ പോകുന്നതും നമ്മൾ അതിന്റെ രീതിയിൽ ചെയ്യുന്നതും. എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മോചനം ഉണ്ടാവട്ടെ. പുറത്ത് സമൂഹത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള കുറെ നല്ല ഓർമ്മകളും ഉണ്ട് ഇതിൽ, അല്ലേ? കൃഷിയിലൊക്കെ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് കുറെ നല്ല ഓർമ്മകളാണ് കിട്ടുന്നത്. അതൊക്കെ തന്നെ സമൂഹത്തിലേക്കും ഗുണപ്പെടട്ടെ എന്ന് കൃഷിദീപം പ്രത്യേകം ആശംസിക്കുകയാണ്. ജയിലിലെ കൃഷി അന്തേവാസികൾക്ക് ജൈവ കൃഷിയുടെ പരിശീലന കളരി കൂടിയാണ്. ഒരു പച്ചക്കറി തോട്ടത്തിൽ ജൈവ കൃഷി നടത്തുന്നതിനുള്ള എല്ലാ ശാസ്ത്രീയ പരിപാലന രീതികളും ഇവിടെ ഇവർ അഭ്യസിക്കുന്നു. പരമാവധി 3 മാസം ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾ ശാസ്ത്രീയ ജൈവ കൃഷിയുടെ അറിവുകൾ നേടിയാണ് മടങ്ങുന്നത്. വിത്തു മുതൽ വിപണനം വരെ നീളുന്ന അറിവുകൾ, ഇവിടെ നിന്നും പുറത്തിറങ്ങി പച്ചക്കറി കൃഷി തുടർന്നും നടത്തിയ നിരവധി പേരുണ്ട്. കൂട്ടത്തിൽ വിപുലമായി കൃഷി ചെയ്ത് വാണിജ്യ വിജയം നേടിയവർ പോലുമുണ്ട്. അതെ, ജയിൽ ജീവിതം ഇവർക്ക് നൽകുന്നത് തൊഴിൽ പരിശീലനം കൂടിയാണ്. നല്ലൊരു നാളെയുടെ പ്രതീക്ഷ ഇവരിൽ നിറയ്ക്കുന്നതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കും എടുത്തു പറയേണ്ടതാണ്. കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ഇവർ നൽകുന്ന അറിവുകൾ, പിന്തുണ ഒക്കെയും അന്തേവാസികൾക്ക് മുതൽക്കൂട്ടാകുന്നു. സ്പെഷ്യൽ സബ് ജയിൽ എന്നതും മറ്റ് ജയിലുകൾ തമ്മിലുള്ള എന്താണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ്? എന്താണ് സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുന്നത്? സബ് ജയിലിൻ്റെ അടുത്ത പടിയുള്ള ജയിലാണ്. സ്പെഷ്യൽ സബ് ജയിലിൽ 1 മാസം ഉള്ള പ്രതികളാണ് പാർപ്പിക്കുന്നത്. 1 മാസം ശിക്ഷ വിധിക്കുന്ന പ്രതികളാണ് പാർപ്പിക്കുന്നത്. സ്പെഷ്യൽ സബ് ജയിലിൽ 3 മാസം ശിക്ഷ വരെ വരുന്ന പ്രതികളെ നമുക്ക് പാർപ്പിക്കാൻ കഴിയും. ഈ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നെടുമങ്ങാട് കോടതിയിൽ നിന്നുള്ള റിമാൻഡ് പ്രതികളാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിൽ വരുന്നത്. ഇവിടെ ഉദ്ദേശം എത്ര സ്ഥലം നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും? നമ്മൾ ഏകദേശം ഒരു ഏക്കറോളം ഭൂമി ഈ ജയിലിൻ്റെ അകത്ത് നമ്മളിപ്പം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി ഈ ജയിലിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ, അഥവാ പുതിയതായിട്ടാണോ? ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എത്ര കാലമായി? ഇത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തുടക്കം കുറിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വിഷരഹിത പച്ചക്കറി എന്ന ആശയം കൃഷി വകുപ്പുമായിട്ട് ചേർന്ന് ഇപ്പം ജയിൽ വകുപ്പ് സംയുക്തമായി ജയിൽ വകുപ്പ് കൂടി ഈ പദ്ധതിയിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം തുടങ്ങി. തരിശു ഭൂമിയിൽ കൃഷി വ്യാപിപ്പിക്കുമെന്നാണ് ഈ പദ്ധതിയുടെ
പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിലുള്ള നമ്മുടെ ജയിൽ സംവിധാനത്തിൻ്റെ ചട്ടം എന്ന് പറഞ്ഞാൽ ജയിലുകൾ എന്ന് പറയുന്നത് തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളാണ്. അപ്പോൾ തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളായി പരിണമിക്കുന്ന ജയിലുകളിൽ അവർക്ക് അത്തരത്തിലുള്ള എന്തൊക്കെ സാധ്യമാക്കാൻ കൊടുക്കാൻ കഴിയുമെന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയായി ഇപ്പോൾ ഈ കൃഷി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിനകത്ത് മാനസിക ഉല്ലാസം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അത് അവർക്കൊരു സന്തോഷം, ജയിൽ വന്ന് വിരസത ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലൂടെ കഴിയുന്നു. ദേവാസികൾ വളരെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ കൃഷി ജോലിയിൽ രാവിലെ ഇറങ്ങി വരുന്നത്. അവർ വളരെ വളരെ താല്പര്യമുണ്ട്. അവർക്കും നമ്മുടെ എന്താ പറയുക, സമൂഹത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. ആണ് തീർച്ചയായിട്ടും. അങ്ങനെയും നമുക്കതിനെ കാണാം. അവർക്കും ഈ ഒരു പ്രവർത്തനം ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ ജയിലിൽ വന്നിട്ട് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നുകൂടി അവർക്കുകൂടി ബോധ്യപ്പെടുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ വിഷരഹിത പച്ചക്കറി എന്ന ആശയം അവർക്ക് അന്തേവാസികളിൽ കൂടി ഉൾക്കൊണ്ട് കഴിഞ്ഞു. വിഷയങ്ങൾ കൃഷിക്ക് നൽകുന്ന ജൈവവളങ്ങളിൽ പ്രധാനം ചാണകവും കോഴിക്കാരവുമാണ്. പച്ചക്കറിക്കൊപ്പം കരമന സ്പെഷ്യൽ സബ്ജയിലിൽ മീൻ വളർത്തലുമുണ്ട്. വലിയൊരു ചതുര കുഴിയെടുത്ത് അടിയിൽ പോളിത്തീൻ ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ച് തയ്യാറാക്കിയ മീൻകുളം. ഉള്ളിൽ നല്ല കോളുണ്ടെന്ന് തീറ്റ എറിയുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവിടെ 2000 നട്ടർ മീൻ കുഞ്ഞുങ്ങളെ വിട്ടത് 3 മാസം മുൻപാണ്. വിരൽ വലുപ്പമുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് 400 ഗ്രാം തൂക്കമെത്തിയിട്ടുണ്ട്. മേനിയിൽ ചെമപ്പ് രാശി പടർത്തി നട്ടർ മീനുകൾ തുള്ളുമ്പോൾ മീൻ കൃഷിയുടെ വിജയവഴികളും ഇവർ തിരിച്ചറിയുന്നു. ആസാം വാളയുമുണ്ട് മറ്റൊരു ചെറു ജലാശയത്തിൽ 1000 എണ്ണം. ശുദ്ധജല മത്സ്യകൃഷിക്ക് നമ്മുടെ നാട്ടിൽ നല്ല ഭാവിയുണ്ടെന്ന് മത്സ്യങ്ങൾ തുള്ളി അറിയിക്കുന്നു. മത്സ്യകൃഷിയുടെ അവശിഷ്ടങ്ങൾ പച്ചക്കറിക്ക് നല്ലൊരു ജൈവവളമാകും എന്നത് മറ്റൊരു ഗുണം. ജയിലിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും കുറ്റം ചെയ്തവർ മാത്രമല്ല, കുറ്റം ആരോപിക്കപ്പെട്ടവരും കുറ്റം ഒരു നിസ്സഹായാവസ്ഥ തെളിയിക്കാൻ കഴിയപ്പെടാതെ പോകുന്ന ഒരു ഒരു ചെറിയ സമൂഹമെങ്കിലും നമ്മുടെ ജയിലിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവന് കുറ്റവാസന ഉണ്ടാകാതിരിക്കാനും അവർ മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും അതുവഴി കുറ്റവാസന ഇല്ലാതാക്കി തീർക്കാനും തക്കവണ്ണം അവർ ഈ തരം കാര്യങ്ങളിൽ എൻഗേജിലാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ആശ്വാസമുള്ളൊരു കാര്യമാണ്. പലതരത്തിലുള്ള വിധകളുള്ളവരാണ്. സമൂഹം, കുടുംബം, കുട്ടികൾ, അവരുടെ ഭാവി, അങ്ങനെ ഒരുപാട് ചിന്തിക്കാൻ ഇടയുള്ള ഈ സമൂഹത്തിനെ അങ്ങനെ പൂട്ടിയിട്ടേക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ തുറന്ന് പുറം ലോകത്തേക്ക് അവരുടെ ചിന്തകളെ പുറം ലോകത്ത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ലിജുവും റിനുവും ഇവരാണ് മേൽനോട്ടം വഹിച്ചു വരുന്നത്. ആ കൃഷിക്ക് വേണ്ടി മേൽനോട്ടം വഹിച്ചു വരുന്നത് ഇവർ. സമയം, ഡ്യൂട്ടി സമയം കഴിഞ്ഞ് പോലും ഇവരുടെ ശ്രദ്ധ ഈ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര കണ്ട് ഒരു ഫണ്ട് ഒരു പക്ഷേ സർക്കാരിലേക്കും 50,000-ത്തിന് മേൽ സർക്കാരിലേക്ക് അടയ്ക്കാൻ കഴിഞ്ഞു. ട്രഷറിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇൻമേഴ്സിന് എടുക്കുന്ന ഡയറ്ററി ഐറ്റംസിൽ ഹോർട്ടികോർപ്സ് എന്നാണ് എത്തി വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറി എത്ര കണ്ടാണോ അത്രയും ഇവർക്ക് ഉപയോഗിച്ചിട്ട് അത് കുറച്ച് ആ വഴിയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നുണ്ട്. കൃഷി ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട്. ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ചുള്ള കൃഷി സെറ്റപ്പ് തന്നെ ചെയ്യാറുണ്ട്. എല്ലാ ഐറ്റവും പച്ചക്കറി അതിന് നടാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സ്പെഷ്യൽ ജില്ലായിരുന്നപ്പോഴും കൃഷി അവിടെയും നടത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കൃഷിയുടെ ഇപ്പോൾ നമ്മളെ ബിനോദ് ജോർജ് സാറ് വന്നതിന് ശേഷം അതിൻ്റെ ചാർജ് നമ്മളെ ഏൽപ്പിക്കുകയും സാറിൻ്റെ സജീവമായ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും മനോഹരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ സംയുക്ത പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. അതായത് മീനും പച്ചക്കറി, മീൻ കൃഷിയും കൊണ്ട് പച്ചക്കറി. ഇപ്പം തന്നെ മീൻ പുറത്ത് തന്നെ അമോണിയയും ഇട്ടൊക്കെയാണ് മീൻ വരുന്നത്. ഇവിടെ നമ്മൾ ഫ്രഷായിട്ടുള്ള മീൻ സമൂഹത്ത് കൊടുക്കാൻ വേണ്ടി പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഒരു ടാർപ്പോ കുളം ചെയ്തു, അതിൽ നട്ടർ മീനിട്ടിക്കുകയാണ്. അവലി വെട്ടി 2000 മീൻ ഇട്ടിട്ടുണ്ട്. വേറെ ടവ് വെറുതെ കിടന്ന ഒരു ടാങ്കിൽ 1000 ആസാം പാള ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും 3 മാസം കൊണ്ട് ആയേ ഉള്ളൂ. ഇപ്പം തന്നെ ഏകദേശം 400 ഗ്രാം കൂടുതൽ വലിപ്പം വരെ ആയി. വിളയുന്ന പച്ചക്കറികൾ നല്ലൊരു പങ്കും ജയിലിലെ അടുക്കളയിലേക്കാണ് പോകുന്നത്, അന്തേവാസികളുടെ ഭക്ഷണ ആവശ്യത്തിലേക്ക്. കൂടുതലായുള്ള വിളവ് ജൈവ പച്ചക്കറി വിൽപ്പനശാലയിലൂടെ പുറം ലോകത്തേക്കും പോകുന്നു.
ഒരു മാസത്തെ പച്ചക്കറി വിൽപ്പനയിൽ നിന്നും കരമന സ്പെഷ്യൽ സബ്ജയിൽ നേടുന്ന വരുമാനം 50,000 രൂപയ്ക്കടുത്താണ്. അതെ, തടവറകൾ മാറുകയാണ്. നമ്മുടെ ജയിലുകൾ തെറ്റുതിരുത്തൽ കേന്ദ്രങ്ങളാവുമ്പോൾ അന്തേവാസികളുടെ പുനരധിവാസത്തിന് പുതിയ വഴികൾ തെളിയുന്നു. ജൈവകൃഷിയുടെ പരിശീലനം നേടി ഇവർ പുറത്തിറങ്ങുന്നത് നല്ലൊരു ജീവിതത്തിലേക്കാവട്ടെ, കുടുംബത്തിലും സമൂഹത്തിലും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം ശ്രീ അനിൽകുമാർ, സൂപ്രണ്ട് ഇൻചാർജ് സ്പെഷ്യൽ സബ്ജയിൽ, കുഞ്ചാലുമൂട്, തിരുവനന്തപുരം. ഫോൺ 799-4-2-1-7-9-7-2.